കേരളത്തിൽ അഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഒരാളിട്ട കുഴപ്പിക്കുന്ന കമന്റിന് മാത്യു ജെഫ് നൽകിയ മാസ് മറുപടിയുടെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ബി ജെ പി ജയിക്കണമെങ്കിൽ കേരളത്തിലെ സാക്ഷരത വാരണാസിയിലേതുപോലെ താഴും എന്ന കബീർ പുലരുടെ കമന്റിന് മാത്യു ജെഫ് നൽകിയ മാസ് മറുപടി ഇങ്ങനെയാണ്. മുസ്ലിം ജനസംഖ്യ കൂടുമ്പോൾ സ്വാഭാവികമായും സാക്ഷരത താഴും. മുസ്ലിങ്ങൾ 28% നിന്ന് 35% വരെയായി. അതിൻ്റെ വളർച്ചയാണ് ബി ജെ പിക്ക് സംഭവിക്കുന്നത്. മുസ്ലിം ജനസംഖ്യ 40% എത്തുന്നതോടെ വലിയ തോതിലുള്ള അമുസ്ലിങ്ങളുടെ ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിക്കും. ബംഗാളിൽ പറയുന്നത് പോലെ തന്നെ വരും കേരളവും. ഒരു സംശയവും വേണ്ട എന്നായിരുന്നു മാത്യു ജെഫിൻ്റെ മാസ് മറുപടി. അനവധി പേരാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്തിട്ടുള്ളത്. തരം താഴ്ന്ന കമൻറ്റുകളുമായി വന്ന് പാർട്ടിയെ പരിഹസിക്കുന്നവർക്ക് കരണം പോച്ചുള്ള മറുപടിയാണ് മാത്യു ജെഫ് നൽകിയത് എന്നാണ് കമൻറ്റ് കണ്ടവർ പറയുന്നത്. കമൻ്റ് ഇട്ടതിന് പിന്നാലെ അത് വിശദീകരിച്ച് മാത്യു ജെഫ് ഫേസ്ബുക്കിൽ ഒരു ലഘുലേഖനവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാശ്മീരിലും ബംഗാളിലും നോർത്ത് ഈസ്റ്റിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ ബി ജെ പിയുടെ അടിസ്ഥാന വളർച്ചയ്ക്ക് ഒരു കാരണമെന്നത് അമുസ്ലിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു ധ്രുവീകരണമാണെന്ന് മാത്യു ജെഫ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം മുസ്ലിം ജനസംഖ്യാ വർധനവ് അതിൻ്റെ വർഗീയ സ്വഭാവം കാണിച്ച സ്ഥലങ്ങളാണെന്നും ജെഫ് കൂട്ടിച്ചേർക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ ഇന്ത്യയിലെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെ മതേതര പാർട്ടികൾ എന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാണിച്ച് ഇസ്ലാമിക വിഭാഗം ഹൈജാക്ക് ചെയ്തതോടെയാണെന്നും മാത്യു ജെഫ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എടുത്തു പറയുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ നോർത്ത് ഈസ്റ്റിൽ പോലും ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത് കോൺഗ്രസിന് മുസ്ലിങ്ങളെ നേരിടാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണെന്നും മാത്യു ജെഫ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി കേരളത്തിൽ വന്നാൽ എടുത്തു പറയത്തക്ക ഒരു നേതാവ് പോലും ഇല്ലാത്ത ബി ജെ പിയുടെ അടിസ്ഥാന വോട്ട് 5% നിന്ന് 20% ആയി വളർന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ 28 നിന്ന് 35% എത്തിയത് തന്നെയാണ്. മുസ്ലിം ജനസംഖ്യ 40% എത്തുന്നതോടെ വലിയ തോതിൽ അമുസ്ലിങ്ങളുടെ ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിക്കും. അതിൻ്റെ ഗുണം കൊയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു തീവ്ര ഇസ്ലാമിക വിരുദ്ധ പാർട്ടിയാണെന്നും മാത്യു ജെഫ് സൂചിപ്പിക്കുന്നു. കേരളം ബംഗാൾ ആയാൽ ഒരു നേതാവ് പോലുമില്ലാതെ ബി ജെ പി വളരും. ഒരു സംശയവും വേണ്ട അതിനെന്നും മാത്യു ജെഫ് ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിലെ ബി ജെ പി വിരുദ്ധർ, പ്രത്യേകിച്ച് ഇത് അറിയാവുന്ന മുസ്ലിങ്ങൾ ബി ജെ പി കേരളത്തിൽ തകരുന്നു എന്ന് സ്ഥാപിക്കാൻ മരണവെപ്രാളം കാണിക്കുന്ന കാര്യവും ഇതാണ്. മുസ്ലിങ്ങളെ ഇസ്ലാമികമായി നേരിടാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന സത്യം തന്നെയാണ് കേരളത്തിലെ ബി ജെ പി വിരുദ്ധരുടെ ഈ ഭയത്തിന് കാരണമെന്നും മാത്യു ജെഫ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.